വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബെർലിൻ ടു ബാലി അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ലോക്കൽ മാർക്കറ്റ് അതായത് അവിടുത്തെ ഗ്രാമീണർ മാർക്കറ്റിൽ പോയി സാധനം മേടിക്കുന്നതൊക്കെ കാഴ്ചകൾ നിങ്ങൾ കണ്ട് പിന്നെ ഇറ്റാലിയൻ ഒരു സീരീസ് ഞാൻ തുടങ്ങിയായിരുന്നു ഇറ്റാലിയൻ ഭാഷ പഠിപ്പിക്കാനായിട്ട് എനിക്ക് ഭാഷയൊന്നും അറിയില്ല ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ അതിനകത്ത് തെറ്റുകൾ ഉണ്ടാകും നിങ്ങൾ ക്ഷമിക്കുക തെറ്റുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും എന്നോട് പറയണം പ്രൊനൗൺസിയേഷൻ സംബന്ധിച്ച കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ തെറ്റുകൾ കണ്ടെത്തുന്നതിലൂടെയാണ് നമ്മൾ ശരികൾ പഠിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമാകട്ടെ എന്ന് കരുതി മാത്രമാണ് ഈ ഭാഷാ സീരീസ് തുടങ്ങിയേക്കുന്നത് ഒരു രണ്ടാമത്തെ ഒരു എപ്പിസോഡ് ഞാൻ കുറച്ച് ഓപ്പോസിറ്റ് വേഡ്സ് ഓപ്പോസിറ്റ് വേഡ്സ് നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കത്തക്ക കുറച്ച് ഓപ്പോസിറ്റ് വേഡ്സിൻ്റെതായിട്ടുള്ള ഒരു ഒരു ചെറിയൊരു എപ്പിസോഡ് ചെയ്യാനാണ് പത്തോ നാൽപ്പത്തേഴോ നാൽപ്പത്തേഴോ മിച്ച് നാൽപ്പത്തെട്ടോളം അടുത്ത് ഓപ്പോസിറ്റ് വേർഡ്സ് ഉണ്ട് നിങ്ങൾക്ക് മിക്കവാറും വീടുകളിൽ ജോലി ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാർക്ക് അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറേ വേർഡ്സാണ് അപ്പോൾ ആ വേർഡ്സ് പഠിച്ചാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഇൻ്റർനെറ്റിലും അവിടെയൊക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് വേർഡ്സാണ് ഇപ്പോഴും എനിക്ക് ഭാഷ അറിയില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഒന്നുകൂടി എടുത്തു പറയുകയാണ് കേട്ടോ അപ്പോൾ അതിനകത്തുള്ള ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണിക്കണം തീർച്ചയായും കാണിക്കണം എനിക്കത് വളരെ സന്തോഷമാണ് കാരണം തെറ്റുകളാണ് ശരിയിലേക്ക് പോകുന്നത് തോൽവികളാണ് വിജയത്തിലേക്ക് പോകുന്നത് ആ ഒരു പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കാം അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഇറ്റലിയിലേക്കൊക്കെ വരുന്ന ആരെങ്കിലും ഇപ്പോൾ ഉണ്ടെങ്കിൽ അവർക്കിതൊന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ ഉപകാരമായാണ് അപ്പോൾ തുടങ്ങാം താങ്ക് യു വെസ്തിത്തോ അതിൻ്റെ ഓപ്പോസിറ്റാണ് സ്വെസ്തി തോ അഡ്രസ്ഡ് അൺഡ്രസ്ഡ് അത് വസ്ത്രം ധരിച്ചതിനാണ് വെസ്തിത്തോ എന്ന് പറയുന്നത് സ്വെസ്തിത്വം എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കാതെ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പണം നിക്ഷേപിക്കുന്നതിനും മാത്രമല്ല വസ്ത്രം ധരിക്കുന്നതിനും ഇംഗ്ലീഷിൽ പറയാറുണ്ട് ലിക്വിഡോ സോളിഡോ ഡി നമുക്ക് ദോന്നേ വായിക്കത്തുള്ളൂ ലിക്വിഡ് ആ ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ വായിക്കരുത് ലിക്വിഡോ സോളിഡോ ലിക്വിഡും സോളിഡുമാണ് ദ്രാവകവും കരവും നിങ്ങൾക്കറിയാം ഫാച്ചിലെ ഫാച്ചിലെ ഡിഫീച്ചിലെ ഫാച്ചിലേ എന്ന് പറഞ്ഞാൽ ഈസിയാണ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൾട്ട് എളുപ്പം ബുദ്ധിമുട്ട് ആ ഒരർത്ഥത്തിലാണ് ഫാച്ചിലെ ഡിഫിച്ചിലെന്ന് ഉപയോഗിക്കുന്നത് സ്പെസ്സോ സ്വത്തിയിലെ സ്പെസ്സോ എന്ന് പറഞ്ഞാൽ തിക്ക് കട്ടിയുള്ളതിനാണ് സ്പെസ്സോ എന്ന് പറഞ്ഞാൽ തിന്ന് വളരെ നേർത്തിരിക്കുന്നതിനാണ് എന്ന് പറഞ്ഞ നേർത്തതെന്നാണ് സ്വത്തിലയുടെ അർത്ഥം ക്യാരോ സ്ക്യൂറോ ക്യാരോ എന്ന് പറഞ്ഞാൽ എന്താണ് ലൈറ്റ് സ്ക്യൂറോ എന്ന് പറഞ്ഞാൽ ഡാർക്കാണ് അപ്പം പ്രകാശമുള്ളതും പ്രകാശമില്ലാത്തതും അതിനാണ് ക്യാരോ സ്ക്യൂറോ വെളിച്ചവും ഇരുട്ടും ഫ്ലസ്സിബില് റിജിത് ഫ്ലക്സിബില് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിളും റിജിഡും നിങ്ങൾക്കറിയാം വഴക്കമുള്ള സംഭവങ്ങൾ അറിയാം ഈ സ്കെയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴത്തേക്കും നേരെ പൂർവ്വ സ്ഥിതിയിലേക്ക് വരത്തില്ലേ അതുപോലെ തന്നെ നമ്മൾ വടിയൊക്കെ അങ്ങനെ ചെയ്യാം വഴക്കമുള്ളതിനാൽ ദൃഢമായിട്ടുള്ള അങ്ങനെ ആക്കാൻ പറ്റത്തില്ലാത്തതിന് റിജിത എന്ന് പറയും അപ്പോൾ ഫ്ലെക്സിബില് റിജിതേ വഴക്കമുള്ളതും ദൃഢമായതുമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഫ്ലക്സിബിളെന്നും റിജിഡ് എന്നുമാണ് നമുക്കതിനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നത് ഇംഗ്ലീഷുമായിട്ട് വളരെ സാമ്യമുണ്ട് പിന്നെയാണ് മില്ലിയോറെ പെജോറ മില്ലിയോറെ എന്ന് പറഞ്ഞാൽ ബസ്റ്റ് പെജോറ എന്ന് പറഞ്ഞ വേൾസ്റ്റ് മികച്ചതിനാണ് മില്ലോറ എന്ന് പറഞ്ഞ പെജോറ എന്ന് പറഞ്ഞ മോശമായിട്ടുള്ളതിനാണ് സ്വേലിയോ അതോർമെന്തോ സ്വേലിയോ അതോർമെന്തോ എവയ്ക്ക് എസ്ലീപ്പ് എവയ്ക്ക് എന്ന് പറഞ്ഞ ഉണരുക എസ്ലീപ്പ് എന്ന് പറഞ്ഞ ഉറങ്ങുക എന്നാണ് അപ്പേർത്തോ ക്യൂസോ എപ്പേർത്തോ ക്യൂസോ എന്ന് പറഞ്ഞ ഓപ്പൺ ആൻഡ് ക്ലോസ് തുറക്കുകയും അടയ്ക്കുകയും അപ്പേർത്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷു ആയിട്ട് ബന്ധം ഇല്ലാലും ക്യൂസോ പറഞ്ഞാൽ ക്ലോസ് എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അച്ചേസോ സ്പെന്തോ അക്സസോ നല്ല വായിക്കേണ്ട അച്ചേസോ സ്പെന്തോ ഓണും ഓഫും നമ്മൾ ലൈറ്റൊക്കെ ഓൺ ചെയ്യുക അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യുക അതിനൊക്കെയാണ് പറഞ്ഞത് അച്ചേസോ സ്പെന്തോ എന്ന് ഓണിനും ഓഫിനുമാണ് പറഞ്ഞത് അപ്പോൾ ഇംഗ്ലീഷു ആയിട്ട് വലിയ ബന്ധങ്ങളൊന്നും അതിന് കാണുന്നില്ല ഓണും ഓഫും അച്ചേസോ സ്പെന്തോ ഫ്രെദ്ദോ കാൽഡോ ഇത് ഇറ്റാലിയൻസ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് വേ വേഡുകളാണ് ഫ്രെദ്ദോയും കാൽഡോയും അതിൻ്റെ കൂടെ മോൾട്ടോ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ മോൾട്ടോ എന്ന് പറഞ്ഞാൽ വളരെയധികം എന്നാണ് മോൾട്ടോ ഫ്രെദോ എന്ന് പറഞ്ഞാൽ വളരെ തണുപ്പ് മോൾട്ടോ കാൽഡോ എന്ന് പറഞ്ഞാൽ വളരെ ചൂടുന്നാണ് മോൾട്ടോ മോൾട്ടോ ചേർക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ എന്നുള്ള അർത്ഥത്തിലാണ് മോൾട്ടോ ചേർക്കുന്നത് അഷൂത്തോ ബാത്തോ അഷുത്തോ ഇറ്റാലിയൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളും മിക്കവാറും കേൾക്കാൻ സാധ്യതയുള്ള രണ്ട് വാക്കുകളാണ് അഷൂത്തോയും ബഞ്ഞാത്തോവും അഷുത്തോ എന്ന് പറഞ്ഞാൽ ഡ്രൈ അതായത് ഉണങ്ങിയത് ഭഞ്ഞാത്തോ എന്ന് പറഞ്ഞാൽ വെറ്റ് നനഞ്ഞത് അപ്പോൾ മിക്കവാറും ഈ രണ്ട് പദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇറ്റാലിയൻ വീട്ടിൽ നിങ്ങൾ കേൾക്കും ഓർത്തിരുന്നു അഷുത്തോ ഭഞ്ഞാത്തോ വുവോത്തോ പിയനോ വുവോത്തോ പിയനോ എം ടി ഫുള്ള് ശൂന്യമായതിനെയും നിറഞ്ഞതിനെയും പറയുന്ന വുവോത്തോ എന്ന് പറഞ്ഞാൽ ശൂന്യമായത് അതൊന്നുമില്ല പിയനോ എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുക അതിൽ ഫുള്ളായിട്ട് സാധനമുണ്ട് അപ്പോൾ അങ്ങനെ പൊതുവേ നമ്മളധികം ഉപയോഗിച്ച് കണ്ടിട്ടില്ല എങ്കിലും ഇത് വളരെയധികം ആവശ്യമുള്ളതാണ് മോർബിതോ ദ്വ്യൂറോ മോർബിഡോ എന്ന് പറഞ്ഞാൽ മോർബിദോ എന്നാണ് വായിക്കുന്നത് മോർബിഡോ എന്ന് വായിക്കില്ല മോർബിദോ ദ്യൂറോ മോർബിദോ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയത് മൃദുവായത് ദ്വ്യൂറോ എന്ന് പറഞ്ഞാൽ കഠിനമായത് അതായത് ഇംഗ്ലീഷിൽ തന്നെ ഡ്യൂറബിലിറ്റി എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു സെയിം അർത്ഥത്തിലാണ് ലൈവ് കൂടുതൽ നിലനിൽക്കുന്ന അർത്ഥമാണ് ലജ്ജരോ പിസാന്തെ ലജ്ജരോ പിസാന്തെ ലൈറ്റ് ഹെവി ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭാരം കുറഞ്ഞു ആണെങ്കിൽ നമുക്ക് ലജ്ജറവായിട്ട് നമുക്ക് കണക്കാക്കാം വളരെ ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതല്ലേ പെസ്സാന്ത എന്ന് പറഞ്ഞാൽ നല്ല കനത്ത നല്ല ഹെവി ഹെവിയായിട്ടുള്ളതിനാണ് എന്ന് പറയുന്നത് ഹെവി ക്രൂതോ കോത്തോ ക്രൂദോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്രൂഡ് ഓയിലെന്നൊക്കെ കേട്ടിട്ടില്ലേ അത് സംസ്കരിക്കാത്തത് അതായത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് ഇറ്റാലിയൻസ് അത് ഉപയോഗിക്കുന്നത് ക്രൂദോ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാകം ചെയ്യാത്ത ഫുഡിനാണ് ക്രൂദോ ക്രൂദോ പാകം ചെയ്യാത്തത് കോത്തോ എന്ന് പറഞ്ഞാൽ പാകം ചെയ്തത് ക്രൂതോ കോത്തോ സിക്യൂറോ പെരിക്കലോസോ സിക്യൂറോ എന്ന് പറഞ്ഞാൽ സെക്യൂർ ഇംഗ്ലീഷു ആയിട്ടൊരു ബന്ധമുണ്ട് സെക്യൂർ പെരിക്കലോസോ സേഫ് ഡേഞ്ചറസ് സിക്യൂറോ എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്യൂർ ആണ് സുരക്ഷിതമാണ് പെരിക്കലോസോ എന്ന് പറഞ്ഞാൽ അപകടം അപകടകരമായത് അപകടമുണ്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പെരിക്കുലോസോ ഉപയോഗിക്കുന്നത് കോമദോ സ്കോമതോ കോമതോ സ്കോമതോ കംഫർട്ടബിൾ അൻ കംഫർട്ടബിൾ സുഖപ്രദമായതിനാണ് കോമതോ എന്ന് പറയുന്നത് സ്കോമതോ എന്ന് പറഞ്ഞാൽ അസുഖകരമായ നമ്മൾ കംഫർട്ടബിൾ അല്ലാതിരിക്കുന്നതിനാണ് സ്കോമതോ എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ അത്യാവശ്യം ഉപയോഗിക്കേണ്ട വാക്കുകളാണ് കോമതോ സ്കോമതോ സുഖപ്രദം അസുഖകരമായ ജ്യൂസ് തോ സ്പെല്ലിയാത്തോ ജ്യൂസ്തോ എന്ന് പറഞ്ഞാൽ റൈറ്റ് ശരി സ്പെല്ലിയാത്തോ എന്ന് പറഞ്ഞാൽ റോങ് എന്നാണ് ശരിയും തെറ്റും ജ്യൂസ് തോ റൈറ്റ് റോങ് മലയാളത്തിൽ പറഞ്ഞാൽ ശരി അതിൻ്റെ ഓപ്പോസിറ്റാണ് തെറ്റ് ദോൾച്ച എമേരോ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ് ദോൾച്ചയും എമേറോയും ദോൾച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ മധുരകരമായത് സ്വീറ്റ് എമേരോ എന്ന് പറഞ്ഞാൽ കയ്പ് മിക്കവാറും നിങ്ങൾ എന്തെങ്കിലും ഒരു അപ്പച്ചനും അമ്മച്ചയ്ക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ എമേറോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം അതിന് കൈപ്പാണ് ഉദ്ദേശിക്കുന്നവരെന്ന് പ്രിസെന്ത് എസ് എന്ത് പ്രിസെന്റ് എസ് എന്ത് അങ്ങനെ വായിക്കണം പ്രസൻറ്റ് ആബ്സെൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നാണ് നമ്മൾ പെട്ടെന്നുള്ളൊരർത്ഥം അതല്ലാത്ത നമ്മൾ പറയാറുണ്ട് പ്രസൻറ്റ് കണ്ടീഷനൊക്കെ പറയത്തില്ലേ പ്രിസെന്തെ അതിൻ്റെ ഓപ്പോസിറ്റാണ് അസന്തെ അപ്പോൾ നിങ്ങൾ മൈൻഡിൽ വെക്കുക അത് പാരി ഡിസ്പെരി ഈവൻ ഓട് മലയാളത്തിൽ പറഞ്ഞാൽ ഇരട്ട അല്ലെങ്കിൽ ഒറ്റ ഒരു രണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നാലെന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകളാണ് ഒന്ന് മൂന്ന് അഞ്ച് ഇങ്ങനെയൊക്കെ വരുന്ന ഒറ്റയാണ് ഒറ്റയും ഇരട്ടയും പറയാനാണ് പാരി ഡിസ്പെരി ഈവൻ ഓഡ് എന്ന് എന്നുപയോഗിക്കുന്നത് സിമ്പാത്തിക്കോ ആന്റിപ്പാത്തിക്കോ സിമ്പാത്തിക്കോ എന്ന് പറഞ്ഞാൽ വളരെ ഫണ്ണി ഫണ്ണിയാന്നുള്ള അർത്ഥത്തിലാണ് തമാശ രസകരമായ രസകരമായെന്നൊക്കെയുള്ള അൺപ്ലസ്സെൻ്റ് ആണ് ആന്റിപ്പാത്തിക്കോ ആന്റിപ്പാത്തിക്കോ എന്ന് പറഞ്ഞാൽ അൺപ്ലസ്സൻ്റ് ഫണ്ണി അല്ലാത്തത് രസകരമായത് അല്ലെങ്കിൽ രസകരമല്ലാത്തത് അല്ല അസുഖകരമായ നമുക്ക് പറയാം ആന്റിപാത്തിക്കോക്കോ സിംപാത്തിക്കോ ആന്റിപ്പാത്തിക്കോ കപ്പാച്ച് ഇൻകപ്പാച്ച് കപ്പാച്ച് ഇൻകപ്പാച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഇംഗ്ലീഷുമായിട്ടൊരു ബന്ധം വരുന്നുണ്ട് കേപ്പബിലിറ്റി അൺകേപ്പബിലിറ്റി കേപ്പബിൾ ആണ് അല്ലെങ്കിൽ അൺകേപ്പബിൾ ആണെന്നാണ് കെപ്പാച്ച് ഇൻകെപ്പാച്ച് കഴിവുള്ളത് കഴിവില്ലാത്തത് എതൂക്കാത്തോ മേൽ എതൂക്കാത്തോ എതൂക്കാത്തോയും മാലെതൂക്കാത്ത പൊളൈറ്റ് റൂഡ് വളരെ മര്യാദ ഉള്ളതിനെ എതൂക്കാത്തോ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധമുണ്ട് റൂഡായിട്ടുള്ളതിനാണ് പരുഷമായിട്ടുള്ളതിനാണ് മേൽ ഒതുക്കാത്തോ അതിന് വിദ്യാഭ്യാസം ഒന്നും ഇല്ല എന്നുള്ളൊരു അർത്ഥത്തിലും വേണം നമുക്ക് ഉപയോഗിക്കാൻ എതൂക്കാത്തോ മാൽ എതൂക്കാത്തോ നൊയ്യോസോ ദിവർത്തന്തെ നൊയ്യോസോ ദിവർത്തന്തെ ബോറിംഗ് ഫണി വിരസമായത് അല്ലെങ്കിൽ ബോറിംഗ് ആണെന്ന് പറയുന്നതിനാണ് നോയ്യോസോ എന്ന് പറയുന്നത് ദിവർത്തെന്തേ എന്ന് പറഞ്ഞാൽ രസകരമായിട്ടുള്ളതിനാണ് ദിവർത്തെന്തെ നോയോസോ ദിവർത്തെൻ്റെ ബോ ബോറിങ് ഫണ്ണി വിരസമായതിന് രസകരമായത് അതാണെൻ്റെ ഓപ്പോസിറ്റ് ലിഷി റിച്ചി സ്ട്രെയിറ്റ് കേളി ഈ മുടിയൊക്കെ ആയിട്ട് കിടക്കാനാണ് ലിഷി എന്ന് പറയുന്നത് മുടിക്ക് കെപ്പല്ലി എന്നൊക്കെ പറയും കേട്ടോ കെപ്പല്ലി റിച്ച് റിച്ചി എന്ന് പറഞ്ഞാൽ കേളി ചുരുണ്ട മുടിയുള്ള നേരായത് സ്ട്രെയിറ്റ് ചുരുണ്ടത് ഇതാണ് നേരതിൻ്റെ ഓപ്പോസിറ്റാണ് ചുരണ്ടത് ചുരണ്ട മുടി എനിക്ക് എന്താ റിച്ചി എന്ന് പറയും മുടിക്ക് കപ്പലി എന്ന് പറയും കേട്ടോ സിലൻസിയോസോ റൂമറോസോ സിലൻസിയോസോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ക്വയറ്റ് സൈലൻ്റ് ആയത് നമുക്ക് അവിടെ തന്നെ അറിയാം റൂമറോസോ എന്ന് പറയുമ്പോഴത്തേക്കും റൂമർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു വേർഡ് ഉണ്ട് പക്ഷേ അതുമായിട്ട് നമുക്ക് കറക്റ്റ് ബന്ധിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും റൂമർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കേട്ട് കേൾവി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ലൗഡ് ക്വയറ്റ് ലൗഡ് അതാണ് സിലൻസിയോസോ റൂമറോസോ പ്രീമോ ഊൾത്തിമോ പ്രീമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേത് ഉൾത്തിമോ എന്ന് പറഞ്ഞാൽ അവസാനത്തേത് അത് ഇംഗ്ലീഷുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് പ്രൈമറി എന്ന് പറഞ്ഞാൽ അറിയാലോ അൾട്ടിമേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് ഇംഗ്ലീഷുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കുന്ന രണ്ട് പദങ്ങളാണ് പ്രീമോയും ഉൾത്തിമോയും പ്രീമോ ഉൾത്തിമോ ഫെലിച്ച് ത്രീസ്തേ ഫെലീച്ച എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിക്കാണ് ഫെലിച്ച് ത്രീസ്തേ എന്ന് പറഞ്ഞാൽ സാഡ് ഹാപ്പി സാഡ് ഫെലിച്ച് ത്രീസ്തേ സന്തോഷത്തിന് പറയുന്ന പേരാണ് ഫെലിച്ച് എന്ന് പറഞ്ഞാൽ ദുഃഖം അല്ലെ ദുഃഖകരമായ അവസ്ഥയ്ക്ക് ഹാപ്പി സാഡ് ഫെലിച്ച് ത്രീസ്തേ ഭുവനോ കത്തിവോ ഭുവനോ കത്തിവോ എന്ന് പറഞ്ഞാൽ എന്താണ് ഗുഡ് ആൻഡ് ബാഡ് ഗുഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് ബാഡ് എന്ന് പറഞ്ഞത് ഭുവനോ എന്ന് പറഞ്ഞാൽ എന്നും കത്തിവോ എന്ന് പറഞ്ഞാൽ ബാഡെന്നുമാണ് നല്ലത് അതിൻ്റെ ആണ് മോശം അതാണ് നമുക്ക് മലയാളത്തിൽ ഭുവനോയ്ക്കും കത്തിവോയ്ക്കും കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന രണ്ട് പദങ്ങൾ നല്ലതും മോശവും മാഗ്രോ ഗ്രാസോ മാഗ്രോ എന്ന് പറഞ്ഞാൽ ഇവിടെ റെഡിൽ കിടക്കുന്നുണ്ട് ഞാൻ ആദ്യം മാർഗോ എന്നാണ് എഴുതി ചെയ്തത് എൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് പിന്നെ തിരിച്ച് എടുത്ത് ഇങ്ങനെ റെഡിൽ പേസ്റ്റ് ചെയ്തത് മാഗ്രോ ഗ്രാസോ തിന്ന് ഫാറ്റ് മെലിഞ്ഞതിന് മാഗ്രോ എന്നും തടിച്ചതിന് ഗ്രാസോ എന്നും പറയും മാഗ്രോ ഗ്രാസോ ബെല്ലോ ബ്രുത്തോ ബെല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്യൂട്ടിഫുള് ഇംഗ്ലീഷിൽ നമ്മൾ ആണ് പെണ്ണും ബ്യൂട്ടിഫുള് ഹാൻസോം എന്നല്ലേ ഇപ്പം ഇവിടെ ബെല്ലോയിന്നും നോക്കിയാണ് ഇവിടെ പറയുന്നത് ഇറ്റാലിയനിൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് ബ്രൂത്തോ അഗ്ലി വൃത്തി വൃത്തികെട്ട അല്ലെങ്കിൽ കാണാൻ ഭംഗിയില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് ബ്രൂത്തോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആൽത്തോ ബാസോ ആൽത്തോ എന്ന് പറഞ്ഞാൽ എന്താണ് ആൽട്ടിറ്റ്യൂഡ് എന്ന് കേട്ടിട്ടില്ലേ ഇംഗ്ലീഷുമായിട്ട് അവിടെ ആൽട്ടിറ്റ്യൂഡ് ടാൾ എന്ന് പറയും ടാള് ബാസോ എന്ന് പറഞ്ഞാൽ ഷോട്ട് എന്ന് പറയും ആൽത്തോ ബാസോ ഉയരമുള്ളതിന് ആൽത്തോ എന്നും ഉയരം കുറഞ്ഞതിന് ബാസോ എന്നും പറയുന്നു ആൽത്തോ ബാസോ ാണ് ഷോർട്ട് സാനോ മെലാത്തോ സാനോ എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് സാനോ മെലാത്തോ എന്ന് പറഞ്ഞാൽ എന്നാണ് മാൽ എന്ന് കേട്ടിട്ടില്ല മാൽ ഫങ്ഷനിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായി മാൽ മാൽ എന്ന് മോശം എന്നാണ് സുഖകരമല്ലാത്ത അവസ്ഥയാണ് ആരോഗ്യമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ആരോഗ്യമുള്ളത് ആരോഗ്യമില്ലാത്തത് ജൊവാനെ ആൻഡ് സിയാനോ എന്ന് പറഞ്ഞ എന്താണ് യങ് എന്നുള്ള അർത്ഥത്തിന് ജുവനൈൽ നിന്ന് ഇംഗ്ലീഷിൽ പറയും ആൻസിയാനോ എന്ന് പറഞ്ഞാൽ ആൻഷ്യൻറ്റ് പുരാതനമായത് യങ്ങ് സീനിയർ അതാണ് യുവജനങ്ങൾ അല്ലെ മുതിർന്ന വ്യക്തികൾക്കാണ് സീനിയർ അല്ലെ ആൻസിയാനോ എന്ന് പറഞ്ഞാൽ ഇവിടെ പള്ളിയിലെ ബെല്ലടിക്കുന്നതാണ് നിങ്ങൾ കേട്ടോ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് പള്ളിയെ കേട്ടോ റിക്കോ പോവറോ റിക്കോ എന്ന് പറഞ്ഞാൽ എന്താണ് റിച്ച് എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് ഇംഗ്ലീഷുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് പോവറോ പൊവാറ്റി എന്ന് നിങ്ങൾ ഇംഗ്ലീഷ് പറയുന്നുണ്ട് അതുമായിട്ട് നമുക്ക് ഇംഗ്ലീഷിനെ ബന്ധിപ്പിക്കാം ഊർ വൂവറിൻ്റെ ഇതാണ് പൊവാറ്റി റിക്കോ പോവറോ റിച്ച് പൂവർ ധനികർക്ക് പറയുന്ന പേരാണ് റിക്കോ പാവറോ എന്ന് പറഞ്ഞാൽ ദരിദ്രർ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഫോർത്ത് ദിബോളെ ഫോർത്ത് ദിബോളെ ഫോർത്ത് എന്ന് കേട്ടിട്ടുണ്ടല്ലോ നമുക്ക് എന്താണ് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ കാണുന്ന ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഈ രാജാക്കന്മാർ അവരുടെ കൊട്ടാരത്തിന് ചുറ്റും കിട്ടുന്ന മതിലാണ് ഫോർട്ട് ഇവിടെ ഫോർത്ത് എന്ന് പറഞ്ഞാൽ അതിശക്തമായതാണ് അതുപോലെയുള്ള മതിലുകളും വളരെ ശക്തമാണ് സ്ട്രോങ് വീക്ക് ഫോർത്ത് ദീപോളെ ശക്തമായത് ദുർബലമായത് ജെനറോസോ എവേറോ ജെനറോസോ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദാരമായിട്ടുള്ള ഉദാരമനസ്കൻ ആർക്കും എന്ത് കൊടുക്കുന്ന അവാറോ എന്ന് പറഞ്ഞാൽ എന്താണ് മൈസറ് പിശുക്കൻ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ റൂക്കോൾ എന്ന് പറഞ്ഞൊരു പിശുക്കൻ പച്ചക്കറി മാർക്കറ്റിൽ പോയി ദൂരെ കളയുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരുന്നു അയാളുടെ കാര്യം ഓർത്താൽ മതി ജെനറോസോ അവറോ ഉദാര മനസ്കൻ പിശുക്കൻ മൈസറ് അവാറോ ഗ്രാന്തെ പിക്കോളോ ഗ്രാന്തി എന്ന് പറഞ്ഞാൽ ബിഗ് എന്നാണ് ബിഗ് അടിപൊളി എന്നൊക്കെയുള്ള അർത്ഥത്തിലും ഗ്രാന്തി ഉപയോഗിക്കുന്നുണ്ട് ബിഗ് എന്നാണ് സാധാരണ അർത്ഥം ഗ്രാന്തി പിക്കുളോ പിക്കുളോ എന്ന് പറഞ്ഞാൽ ചെറുത് ചെറുത് വലുത് പിക്കോളോ ഗ്രാന്തെ വലുത് ചെറുത് ഗ്രാന്തി പിക്കോളോ ചെറുതിനും വലുതിനും പറഞ്ഞ പേരാണ് എന്ന് പറഞ്ഞാൽ വലുതും പിക്കോളോ എന്ന് പറഞ്ഞാൽ ചെറുത് പുളീത്തോ സ്പോർക്കോ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ഇട്ടേക്കുന്ന ഇംഗ്ലീഷ് അർത്ഥങ്ങൾ ഇംഗ്ലീഷ് ഓപ്പോസിറ്റ് അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് മലയാളത്തിൽ ഇട്ടേക്കുന്നത് നേരെ തിരിച്ചാണ് ഇട്ടേക്കുന്നത് പുളീത്തോ എന്ന് പറഞ്ഞാൽ ക്ലീൻ എന്നും സ്പോർക്കോ എന്ന് പറഞ്ഞാൽ ഡെർട്ടി എന്നുമാണ് ഇറ്റാലിയൻ വീട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പുളീത്തോയും സ്പോർക്കോ നിങ്ങളത് പ്രത്യേകം ഓർത്തിരിക്കണം ഞാൻ ആ മലയാളവും ഇംഗ്ലീഷും കാണിച്ചേക്കുന്നത് നേരെ റിവേഴ്സ് ചെയ്തിട്ടാണ് പുളിത്തോ എന്ന് പറഞ്ഞാൽ ക്ലീൻ എന്നും സ്പോർക്കോ എന്ന് പറഞ്ഞാൽ എന്നുമാണ് പുളിത്തോ എന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായത് വൃത്തിയുള്ളത് സ്പോർക്കോ എന്ന് പറഞ്ഞാൽ വൃത്തി കെട്ടത് അല്ലെങ്കിൽ ശുദ്ധി ഇല്ലാത്തതെന്നൊക്കെയുള്ള അർത്ഥമാണ് അത് ശ്രദ്ധിച്ചോണം പെട്ടെന്ന് ലാർഗോ സ്ത്രീത്തോ ലാർഗോ സ്ത്രീത്തോ വൈഡ് നാരോ വൈഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ വിശാലമായത് നാരോ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയതെന്നാണ് ലാർഗോ ലാർജ് എന്നുള്ള അർത്ഥത്തിലൊക്കെ വേണം ഉപയോഗിക്കാം അതി വിശാലമായെന്നാണ് ലാർഗോ എന്ന് പറഞ്ഞാൽ സ്ത്രീത്തോ എന്ന് പറഞ്ഞാൽ നാരോ ഇടുങ്ങിയതെന്നുള്ള അർത്ഥമാണ് ലാർഗോ സ്പീത്തോ വിശാലമായത് ഇടുങ്ങിയത് വൈഡ് നാരോ ലൂങ്കോ കോർത്തോ ലൂങ്കോയ്ക്ക് ലോങ്ങ് എന്നാണ് നല്ല നീളത്തിൽ കിടക്കുന്നതിനാണ് ലൂങ്കോ എന്ന് പറഞ്ഞാൽ കോർത്തോ എന്ന് പറഞ്ഞാൽ ഷോർട്ട് എന്നാണ് നീളമുള്ളത് അല്ലെങ്കിൽ നീളമില്ലാത്തത് അല്ലെങ്കിൽ ഉയരമില്ലാത്തതെന്നൊക്കെയാണ് എന്താണ് പറഞ്ഞത് കോർത്തോ എന്ന് പറഞ്ഞാൽ ലൂങ്കോ എന്ന് പറഞ്ഞാൽ നല്ല നീളമുള്ളത് കോർത്തോ എന്ന് പറഞ്ഞാൽ നീളം ഇല്ലാത്തത് അല്ലെങ്കിൽ ഉയരം ഇല്ലാത്തത് ഇങ്ങനെയൊക്കെ നമുക്കത് മലയാളത്തിൽ പറയാം ഇക്കണോമിക്കോ കൊസ്റ്റോസോ ഇക്കണോമിക്കോ കൊസ്റ്റോസോ ഇക്കണോമിക്കോ എന്ന് പറഞ്ഞാൽ ചീപ്പ് എന്നാണ് നമുക്ക് വില കുറഞ്ഞ സാധനങ്ങളെ ഇക്കണോമിക്കോ എന്ന് പറയാം നമ്മൾ ഇതായിട്ടും പറയുന്നുള്ളൂ ഇക്കണോമി റേഞ്ചിലുള്ള സാധനങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട് കൊസ്റ്റോസോ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ചില വേറിയത് അല്ലെങ്കിൽ വില കൂടിയതിനൊക്കെ കൊസ്റ്റോസോ എന്ന് പറഞ്ഞാൽ കൊസ്റ്റോസോ കൊസ്റ്റോസോ ഇക്കണോമിക്കോ കൊസ്റ്റോസോ വില കുറഞ്ഞത് ചില വേറിയത് അല്ലെ വില കൂടിയത് ന്യൂവോ വെക്കിയോ ന്യൂവോ എന്ന് പറഞ്ഞാൽ എന്താണ് പുതിയതിനാണ് പറയുന്നത് മലയാളത്തിൽ ന്യൂ വെക്കിയോ എന്ന് പറഞ്ഞാൽ പഴയത് ഓൾഡ് ന്യൂവോ വെക്കിയോ ഇറ്റലി എന്നൊക്കെ നാട്ടിലേക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ അറിയാം വേക്കിയോ റൊമാന എന്ന് പറഞ്ഞ ഒരു റമ്മ് മേടിച്ചിട്ടുണ്ടാവുകയാണ് നാട്ടിലിപ്പോൾ അത് വളരെയധികം പ്രിയപ്പെട്ട റമ്മായും അറിയിക്കുവാണ് വേക്യോ റൊമാന എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് മൊതേനോ ആന്തിക്കോ മൊതേനോ എന്ന് പറഞ്ഞാൽ മോഡേൺ ആധുനികമായ എന്നാണ് ആന്തിക്കോ എന്ന് പറഞ്ഞാൽ എന്താണ് ആൻറ്റിക്കി പുരാതനമായത് നമ്മൾ ആൻറ്റിക്കി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയത്തില്ലേ അതിനാണ് ആന്തിക്കോ എന്ന് പറയുന്നത് പുരാതനമായത് മൊതേനോ ആന്തിക്കോ മൊത മോഡേൺ ആൻറ്റിക്കി ആധുനികമായത് പുരാതനമായത് എന്ന് പറഞ്ഞാൽ പുരാതനമായത് ഇനി ഇറ്റാലിയൻ ബേഡാണ് ആൻറ്റിക്കോ ഒർദിനാത്തോ ഡിസോർദിനാത്തോ ഒർദിനാത്തോ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ഒരു ഓർഡറിൽ കിടക്കുന്നതിനാണ് ഓർദിനാത്തോ എന്ന് പറഞ്ഞത് ഡിസോർഡിനാത്തോ എന്ന് പറഞ്ഞാൽ ഓർഡർ ഒന്നും ഇല്ലാതെ അവിടെ അതും ഇതെല്ലാം വലിച്ചെറിഞ്ഞ് കിടക്കുന്നത് അതായത് ടൈഡി എന്ന് പറഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ടൈഡി എന്ന് കേട്ടിട്ടില്ല അതിനാണ് ഓർദിനാത്തോ എന്ന് പറഞ്ഞത് ഡിസോർദിനാത്തോ എന്ന് പറഞ്ഞാൽ ഒരു ദില്ല ചുമ്മാ വാരി വലിച്ചിട്ടേക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് മെസ്സി ആയിട്ട് കിടക്കുന്നതിനാണ് ഡിസ് എന്ന് പറയുന്നത് അടുത്തായിട്ട് വെലോച്ചെ ലെന്തോ വെലോച്ച എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുക വെലോസിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡിനാണ് പറഞ്ഞത് വെലോസിറ്റി അത് തന്നെ ഇംഗ്ലീഷിൽ വെലോസിറ്റി എന്ന് പറഞ്ഞതിന് പകരം ഇറ്റാലിയൻ വെലോച്ചെ സ്പീഡ് ഉള്ളത് ഫാസ്റ്റായിട്ടുള്ളതിനാണ് ലെന്തോ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ലോയ്ക്ക് പറഞ്ഞതിന് വെലോച്ചെ ലെന്തോ ഫാസ്റ്റ് സ്ലോ ലെന്താ മെന്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്ലോലി സ്ലോലി പതിയെ പതിയെന്നാണ് വെലോച്ചെ ലെന്തോ വെലോച്ച എന്ന് പറഞ്ഞാൽ സ്പീഡ് ലെന്തോ എന്ന് പറഞ്ഞാൽ പതുക്കെ സ്പീഡ് ഇല്ലാത്തത് ലൊന്താനോ വിച്ചിനോ നമ്മൾ വിസിനിറ്റി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും അതിനാണ് വിച്ചിനോ എന്നാണ് ഇറ്റാലിനി വായിക്കുന്നത് ലൊന്താനോ ലോന്താനോ എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്തു നിന്നാണ് പാറ് വിച്ചിനോ എന്ന് പറഞ്ഞാൽ അടുത്തു നിന്നാണ് നിയറ് ആകലെ അടുത്ത് ലൊന്താനോ വിച്ചിനോ ലൊന്താനോ അകലെ വിച്ചിനോ എന്ന് പറഞ്ഞാൽ അടുത്തു നിന്നാണ് പാറ് നിയർ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇതുപോലുള്ള കുറച്ച് വീഡിയോസ് എനിക്കൊരു ആയിട്ട് ചെയ്ത് നിങ്ങളെ ബേസിക് ആയിട്ടുള്ള കുറെ ഇറ്റാലിനൊന്ന് പഠിപ്പിക്കണമെന്നൊരു താൽപ്പര്യമുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്തൊന്ന് പ്രൊമോട്ട് ചെയ്തേക്കണം താങ്ക് യു താങ്ക് യു വെരി മച്ച്